നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ ബാങ്കുകൾ, ഫിനാൻസ് സ്ഥാപനങ്ങൾ, എക്സ്ചേഞ്ച് കമ്പനികൾ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി അധികൃതർക്ക് നൽകുന്നുണ്ടെന്നറിയാൻ കുവൈറ്റ് സെൻട്രൽ ബാങ്ക് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധമായ ചർച്ചകൾ അടുത്ത മാസത്തിൽ അന്താരാഷ്ട്ര ഏജൻസിയുടെ നേതൃത്വത്തിൽ നടത്തുമെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. നേരത്തെ തങ്ങളുമായി ബന്ധമില്ലാത്ത വിദേശത്തുള്ള വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ പണം അയക്കരുതെന്നും വിദേശികൾക്കും സ്വദേശികൾക്കും സെൻട്രൽ ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സഹായം നൽകൽ, ഭിക്ഷാടനം, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്കുള്ള ധനസഹായം മുതലായവ തടയുന്നതിന്റെ ഭാഗമാണ് പുതിയ നടപടികൾ. ബിൽ സലാമ പ്ലാറ്റ്ഫോമുകളിൽ രജിസ്റ്റർ ചെയ്യേണ്ടെന്ന മന്ത്രിസഭാ തീരുമാനം വന്നതോടെ ആശ്വാസത്തിലായി ഗാർഹിക തൊഴിലാളികൾ. പുറത്തുനിന്നുള്ള ലാബോറട്ടറികൾ പരിശോധിക്കുന്ന PCR സർട്ടിഫിക്കറ്റുകൾ അംഗീകാരം നൽകുന്നതിനുള്ള മീന സംവിധാനവും ഇനി ആവശ്യമില്ലെന്ന് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരുന്ന സഹായമേകുന്ന ഈ നീക്കത്തിന് ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ നന്ദി അറിയിച്ചു. കുവൈറ്റിൽ റമദാന് മുമ്പുള്ള ഗാർഹിക തൊഴിലാളികളുടെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നാണ് ഈ മേഖലയിലെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് താമസരേഖ താൽക്കാലികമായി പുതുക്കി നൽകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 250 ദിനാർ വാർഷിക ഫീസും 500 ദിനാർ സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസും ഈടാക്കി തൊഴിൽ പെർമിറ്റ് പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനം നടപ്പിലാക്കിയതിനെ തുടർന്ന് റെസിഡൻസ് താൽക്കാലികമായി പുതുക്കുന്നത് നിർത്തിവച്ചിരിക്കുന്നത്. നേരത്തെ തൊഴിൽ പെർമിറ്റ് പുതുക്കി നൽകുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ഉണ്ടായിരുന്നതിനെ തുടർന്ന് തൊഴിൽ പെർമിറ്റ് താൽക്കാലികമായി 30 ദിവസം മുതൽ 90 ദിവസം വരെ നീട്ടി നൽകിയത്. 60 കഴിഞ്ഞവർക്ക് വ്യവസ്ഥകൾ പാലിച്ചാൽ ഫാമിലി വിസയിലേക്ക് മാറുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്. 62,942 പേർ രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോവിഡ് വ്യാപനം കുറഞ്ഞതുമൂലം യാത്രാ നിയന്ത്രണങ്ങൾ ഇളവ് നൽകുന്നതിനാൽ ദേശീയ അവധി ദിനത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായിരിക്കാമെന്ന് റിപ്പോർട്ടുകൾ. കുവൈറ്റ് എയർപോർട്ട് ഏജൻസികൾ തയ്യാറാക്കിയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം February 22 ചൊവ്വാഴ്ച മുതൽ അടുത്ത March 5 വരെയുള്ള 12 ദിവസങ്ങളിൽ 2,505 ഫ്ലൈറ്റുകളിലായി ഏകദേശം 265,000 യാത്രക്കാർ യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യാത്രക്കാർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമായി വിമാന കമ്പനികൾ നേരത്തെ നിരവധി യോഗങ്ങൾ നടത്തിയിരുന്നു. ദേശീയ വിമോചന ദിനത്തിന്റെ ഭാഗമായി യാത്രക്കാർക്കും വാഹനങ്ങൾക്കും മുന്നറിയിപ്പുമായി അധികൃതർ. വെള്ളവും ഫോം സ്പ്രേയും തെറിപ്പിക്കുന്ന വാഹനങ്ങൾക്കെതിരെ നടപടികൾ എടുക്കുന്നതാണ്. അറേബ്യൻ ഗൾഫ് സ്റ്റേറ്റ്, ഖൈറാൻ, വഫ്ര, കബ്ദ്, സുബിയ, ഷെയ്ഖ് ജാബർ പാലം, അബ്ദലി തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 8,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായി ആഭ്യന്തര മന്ത്രാലയം. പൊതുജന സമ്പർക്ക അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഫർജാർജ് അൽ സൗബി പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1053 പുതിയ കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 615,397 ആയതായി ആരോഗ്യ മന്ത്രാലയം. ഇന്ന് 1 മരണം റിപ്പോർട്ട് ചെയ്തു. 2,499 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. 15,211 പേർ ചികിത്സയിലും 263 പേർ കോവിഡ് വാർഡിലും 79 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണ്. 6.3% ആണ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. നന്ദി, നമസ്കാരം.